ഓക്കെ, PSC നിയമന കോഴ ഗൗരവമേറിയ പല ചോദ്യങ്ങളും ഉയർത്തുന്നുണ്ട്. 50 ലക്ഷവും 25 ലക്ഷവും ഒക്കെ രൂപ കോഴ കൊടുത്ത് PSC മെമ്പർ ആവുന്ന ആളുകൾ അവിടെ ഏത് തരത്തിലുള്ള അഴിമതിയായിരിക്കും നടത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. PSC നിയമന കോഴയിൽ പാർട്ടി നടപടി എടുക്കാൻ പോകുന്നു എന്നാണ് കേൾക്കുന്നത്. മാധ്യമങ്ങളിലെല്ലാം വാർത്ത വരുന്നത് ഏരിയ കമ്മിറ്റി അംഗത്തിനെതിരെ നടപടി വന്നേക്കുന്നതാണ്. ഒരു ഏരിയ കമ്മിറ്റി അംഗത്തിന് PSC മെമ്പറെ നിയമിക്കാൻ സാധിക്കുമോ? ഏരിയ കമ്മിറ്റി അംഗം ആർക്കു വേണ്ടിയാണ് പണം വാങ്ങിയതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഏരിയ കമ്മിറ്റി അംഗത്തിന് എന്തായാലും PSC മെമ്പറെ നിയമിക്കാൻ കഴിയുന്ന ഒരു പദവി അല്ലല്ലോ. ഇപ്പോൾ PSC മെമ്പറെ നിയമിക്കുന്നത് അധികാര സ്ഥിരാകേന്ദ്രത്തിലിരിക്കുന്ന ആളുകളാണ്. അവർ വഴിയാണ് PSC നിയമനം നടക്കുന്നത്, മെമ്പർമാരെ നിയമിക്കുന്നത്. അപ്പോൾ അവർക്കാണ് പണം വാങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് ഏരിയ കമ്മിറ്റി അംഗത്തിനെതിരെ പാർട്ടി നടപടിയെടുത്തു എന്നൊക്കെ പറഞ്ഞ് വലിയ ചാരിത്രം പ്രസംഗിക്കുന്ന ആളുകൾ എന്തുകൊണ്ടാണ് അവർ അന്വേഷണത്തിന് ഉത്തരവിടാത്തത്? ഈ വിവരം പുറത്തു വന്നിട്ട് 4-5 ദിവസമായി. മാധ്യമങ്ങളിൽ സജീവ ചർച്ച ആയിട്ട്, നിയമസഭയിൽ ചർച്ചയായിട്ട്, എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഒരു അന്വേഷണത്തിന് ഉത്തരവിടാൻ മുഖ്യമന്ത്രി ഭയക്കുന്നത്? ഈ ആരോപണം ശരിയായ നിലയിൽ അന്വേഷിച്ചാൽ ഇത് മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് തന്നെയാണ് ഈ ആരോപണം വരുന്നത്. PSC മെമ്പറെ നിയമിക്കാൻ അധികാരമുള്ള ആൾ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ അതുപോലെ തുല്യമായിട്ടുള്ള പദവികളുള്ള ആൾക്കാരാണ്. കോഴിക്കോട്ടെ കോവൂരിലാണ് ഇതിൻ്റെ പ്രഭവ കേന്ദ്രം. കോഴിക്കോട് നഗരത്തിൽ കഴിഞ്ഞ കുറച്ചു കാലമായി മുഹമ്മദ് റിയാസിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന പല അഴിമതികളും ഇതിനോട് അങ്ങാടിപ്പാട്ടായിട്ടുള്ളതാണ്. ആരാണ് ഈ ഒരു അഴിമതികൾക്കെല്ലാം വെള്ള പൂശുന്നത് അല്ലെങ്കിൽ വളം വെച്ചു കൊടുക്കുന്നത്? നിരവധി അഴിമതികളാണ് കോഴിക്കോട്ടെ പാർട്ടി നേതാക്കൾ സർക്കാർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. കോടിക്കണക്കിന് രൂപയുടെ കൊള്ളയാണ് കോഴിക്കോട് നഗരം കേന്ദ്രീകരിച്ച് CPM പ്രവർത്തകർ നടത്തുന്നത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച കാര്യങ്ങൾ പലതും ഒരു മറുപടിയും CPM പറയുന്നില്ല. ഇടതുമുന്നണിയിലെ പ്രധാന ഘടകകക്ഷിയായിട്ടുള്ള CPI അവരുടെ ട്രേഡ് യൂണിയനും കോംട്രസ്റ്റ് സമരത്തിൽ ഇപ്പോഴും മാനാഞ്ചിറയിൽ സത്യാഗ്രഹം ഇരിക്കുകയാണ്. വളരെ പ്രസിദ്ധമായിട്ടുള്ള കോംട്രസ്റ്റിനെ തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത് സർക്കാർ ഏറ്റെടുക്കണമെന്നുള്ളതാണ്. അത് ഇതുവരെ ഏറ്റെടുത്തില്ല എന്ന് മാത്രമല്ല, റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാരും അതുപോലെ ഹോട്ടൽ സമുച്ചയം നടത്തുന്ന ആൾക്കാരും ചേർന്ന് അവിടെ റിയാസിൻ്റെ നേതൃത്വത്തിൽ വലിയൊരു ഹോട്ടൽ ശൃംഖല വരാൻ പോകുന്നു. വലിയ അഴിമതിയാണ് അതിൽ നടന്നിരിക്കുന്നത്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ സംരക്ഷിക്കണമെന്ന് പറയുന്ന ആളുകൾ, സ്റ്റീൽ കോംപ്ലക്സിൻ്റെ കച്ചവടത്തെ സംബന്ധിച്ച് എത്ര രൂപയ്ക്കാണ് കച്ചവടം ചെയ്തതെന്ന് അറിയുന്നില്ല. 200 കോടി രൂപ വില മതിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ 25 കോടി രൂപയ്ക്ക് വിൽക്കാനുള്ള നീക്കങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ആരോപണങ്ങളാണ് കോഴിക്കോട് നിന്ന് ഉയരുന്നത്. കോംട്രസ്റ്റിലെ അഴിമതി, ബീച്ചിലെ സ്ഥലം കൈമാറിയതിലെ അഴിമതി, ഇതുപോലുള്ള നിരവധി സംഭവങ്ങളാണ് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. CPMലെ ഒരു മാഫിയ സംഘമാണ് ഈ അഴിമതികളെല്ലാം നേതൃത്വം നൽകുന്നത്. അതുകൊണ്ട് PSC അഴിമതി ഒരു സാധാരണ അഴിമതിയല്ല. കാരണം PSCക്കകത്ത് തട്ടിപ്പ് നടത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരം ആളുകളെ വെക്കുന്നത്. നിയമന തട്ടിപ്പിലൂടെ അല്ലാതെ എങ്ങനെയാണ് PSC മെമ്പർ പണം ഉണ്ടാക്കുന്നത്? 50 ലക്ഷം രൂപ കൈക്കൂലി കൊടുത്തിട്ട് ഒരാൾ PSC മെമ്പറായാൽ അയാൾ എങ്ങനെയാണ് അത് മുതലും ലാഭവും അടക്കം അയാൾ തിരിച്ചു പിടിക്കുന്നത്? നമ്മുടെ സംസ്ഥാനത്തെ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ പരീക്ഷകളിൽ കൃത്രിമം നടത്തിയിട്ടാണ്, അഴിമതി നടത്തിയിട്ടാണ്. ഓരോ പരീക്ഷയിലും ഒരു നിശ്ചിത ശതമാനം ആളുകളെ പണം വാങ്ങിയിട്ടാണ് നിയമിക്കുന്നത്.
ഇത് പരസ്യമായ രഹസ്യമാണ് പാർട്ടിക്കകത്ത്. അപ്പോൾ അത് അങ്ങനെയുള്ള ആളുകളെയാണ് പി എസ് സി മെമ്പർമാരായിട്ട് നിയമിക്കുന്നത്. പി എസ് സി മെമ്പർമാരെ നിയമിക്കുമ്പോൾ തന്നെ വലിയ തോതിൽ തുക വാങ്ങുകയാണ്. ഇവിടുത്തെ ഇർക്കിൽ പാർട്ടികൾ പോലും വാങ്ങുകയാണ്, എല്ലാ പാർട്ടിക്കും വിളമ്പി കൊടുക്കുകയാണ്. എൻ സി പിയുടെ പേര് ഇന്നലെ ആരോ പറയുന്നു, അവരും വാങ്ങിക്കുകയാണ്. പി എസ് സി മെമ്പറെ പൈസ കൊടുത്തിട്ട് അവരും നിയമിക്കാൻ ശ്രമിക്കുകയാണ്. ഗൗരവമേറിയ വിഷയമാണിത്, ഒരു സാധാരണ തട്ടിപ്പല്ല. ലക്ഷക്കണക്കിന് വരുന്ന ഉദ്യോഗാർത്ഥികളെ, ചെറുപ്പക്കാരെ ബാധിക്കുന്ന ഒരു വിഷയമാണിത്. പി എസ് സി അംഗങ്ങളെ നിയമിക്കുന്നതിൽ ഇത്രയും വലിയ കോഴ കൊടുക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് സർക്കാരിൻ്റെ ഒരു ഗൗരവമായ പ്രശ്നമായി മാറാത്തത്? പാർട്ടി കോടതി തീരുമാനിക്കേണ്ടതാണോ? ഒരു ഏരിയ കമ്മിറ്റി അംഗത്തിനെതിരെ വിളിച്ചു വരുത്തി ശാസിച്ചാൽ തീരുന്ന പ്രശ്നമാണോ ഇത്? അതുകൊണ്ട് ഇതൊരു പാർട്ടി ആഭ്യന്തര പ്രശ്നമല്ല, ഇതിന് ശക്തമായ നിയമവഴികളിലൂടെയുള്ള അന്വേഷണമാണ് ആവശ്യം. സർക്കാർ ഇക്കാര്യത്തിൽ ഒന്നും മറച്ചു വെക്കാനില്ലെങ്കിൽ അന്വേഷണം പ്രഖ്യാപിക്കണം. ആരാണ് കോഴ കൊടുത്തത്? കോഴ വാങ്ങിയത് ആർക്കു വേണ്ടിയാണ്? കോഴ വാങ്ങിയത് ഏരിയ കമ്മിറ്റി അംഗമാണെന്ന് അവർ തന്നെ സമ്മതിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ കോഴ ഏരിയ കമ്മിറ്റി അംഗത്തിന് എങ്ങനെ ഇത് സാധിപ്പിച്ചു കൊടുക്കാൻ സാധിക്കും? അതുകൊണ്ട് സമഗ്രമായ അന്വേഷണം ഇക്കാര്യത്തിൽ ആവശ്യമുണ്ട്. ബി ജെ പി ഇക്കാര്യത്തിൽ വലിയ സമരങ്ങൾ ആസൂത്രണം ചെയ്യാൻ പോവുകയാണ്. കേരളത്തിൽ വിശ്വാസ്യത തകർന്നിരിക്കുകയാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ. മുഖ്യമന്ത്രി നിയമസഭയിൽ പറയുന്നു പി എസ് സിയുടെ വിശ്വാസ്യത തകർക്കാൻ ചില ആളുകൾ ശ്രമിക്കുന്നു. പി എസ് സിയുടെ വിശ്വാസ്യത ആരാണ് തകർത്തത്? എസ് എഫ് ഐക്കാരായിട്ടുള്ള, ഡി വൈ എഫ് ഐക്കാരായിട്ടുള്ള ആളുകളെ പോലീസിലേക്ക് നിയമിച്ചപ്പോഴാണ് ഇവിടെ വലിയ വിവാദങ്ങളുണ്ടായത്. എത്രയെത്ര പരീക്ഷകളിലൂടെ കൃത്രിമം നടന്നിരിക്കുന്നു. ഗുരുതരമായ അന്വേഷണങ്ങൾ നടന്ന യൂണിവേഴ്സിറ്റി പിന്നെ അസിസ്റ്റന്റ് ഗ്രേഡ് പരീക്ഷയുടെ വിവാദം കേരളത്തിലല്ലേ നടന്നത്? വേറെ ഏത് സംസ്ഥാനത്താണ് ഇത്രയും വ്യാപകമായ രീതിയിൽ ഒരു മാസ് പിന്നെ ഇത് നടന്നിരിക്കുന്നു, തട്ടിപ്പ് നടന്നിരിക്കുന്നു? കേരളത്തിലെ പല പരീക്ഷകളിലും ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടക്കുന്നു. നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ കേരളം ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ്. അതിനിടയിലാണ് പി എസ് സി മെമ്പർമാരെ നിയമിക്കാൻ കോഴ നൽകുന്നുവെന്നുള്ള ഗുരുതരമായ ആരോപണം വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രിയിലേക്ക് ഇതിൻ്റെ പിന്നെ അന്വേഷണം എത്തുമെന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം അന്വേഷണത്തിന് ഉത്തരവിടാത്തത്. മുഹമ്മദ് റിയാസോ മുഖ്യമന്ത്രിയോ അറിയാതെ കേരളത്തിൽ എങ്ങനെയാണ് ഒരു പി എസ് സി മെമ്പറെ നിയമിക്കുന്നത്? മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംവിധാനം അനുസരിച്ചും ഈ സർക്കാരിൻ്റെ രീതി അനുസരിച്ചും കാര്യങ്ങൾ മനസ്സിലാവുന്നവർക്കെല്ലാം അറിയാം, മുഖ്യമന്ത്രിയോ മുഹമ്മദ് റിയാസോ അറിയാതെ ഇവിടെ പി എസ് സി മെമ്പർമാരെ നിയമിക്കാൻ കഴിയില്ല. അപ്പോൾ ആ നിയമനത്തിലാണ് കോഴ വാങ്ങിയിരിക്കുന്നത്. ഇത് ഒരു പച്ചയായ സത്യമാണ്. അതുകൊണ്ട് എന്തുകൊണ്ടാണ് അന്വേഷണം ഇല്ലാത്തത് എന്നുള്ളത് വളരെ വ്യക്തമല്ലേ? അതുകൊണ്ട് ഈ അന്വേഷണം ശരിയായി നടന്നാൽ അധികാര സിരാകേന്ദ്രങ്ങളിലേക്ക് പോകുമെന്നുള്ളത് കൊണ്ടാണ് ഈ അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിടാത്തത്. അതുകൊണ്ട് ശക്തമായ പ്രതിഷേധങ്ങൾ ഇക്കാര്യത്തിലുണ്ടാകും. യുവമോർച്ചയും ബി ജെ പിയും ഈ വിഷയത്തിൽ തുടർന്നുള്ള വലിയ സമരങ്ങൾ ആസൂത്രണം ചെയ്യുകയാണ്. കാരണം ഈ രീതിയിൽ പോകാൻ സാധിക്കില്ല. ഒരു കാര്യവും ഇവിടെ അന്വേഷിക്കില്ല, നിയമവാഴ്ച എന്നൊന്ന് പറയുന്നതേ ഇല്ല എന്നുള്ള നിലയിലാണ് കേരളത്തിൽ കാര്യങ്ങൾ പോകുന്നത്. നിയമവാഴ്ചയെ അട്ടിമറിക്കുകയാണ് മുഖ്യമന്ത്രി തന്നെ. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും അദ്ദേഹത്തിൻ്റെ സിബന്ധികളും ചേർന്നാണ് ഈ കാര്യങ്ങളെല്ലാം നടത്തുന്നത്. കളവറച്ച് കളയുന്നതിനെ കുറിച്ചൊക്കെ ഗോവിന്ദൻ മാഷ് പറയുകയാണ്. ഗോവിന്ദൻ മാഷ്ക്ക് അറിയോ ആരാണ് ഈ പി എസ് സി മെമ്പറെ നിയമിക്കുന്നതെന്ന്? ഏത് കളവറയ്ക്കുന്ന കാര്യമാണ് ഗോവിന്ദൻ പറയുന്നത്? സർക്കാരിൻ്റെ തെറ്റായ നയങ്ങൾ കാരണമാണ് ഇത്രയും വലിയ തിരിച്ചടി ഉണ്ടായതെന്ന് സമ്മതിക്കുന്ന ഒരു പാർട്ടി എന്നിട്ട് എന്തുകൊണ്ടാണ് സുതാര്യമായ ഒരു അന്വേഷണം നടത്തി കാര്യങ്ങൾ ജനങ്ങളോട് തുറന്നു പറയാത്തത്? എന്തിനാണ് മടി? അവിടെ ഒത്തുതീർപ്പ് ശ്രമങ്ങൾ തകൃതിയായി നടക്കുന്നുവെന്നാണ്. ഒത്തുതീർപ്പ് ശ്രമങ്ങൾക്കുള്ള അവസരം ആരാണ് ഒരുക്കി കൊടുത്തത്? ഇത് വളരെ ഗുരുതരമായൊരു പ്രശ്നമാണ്. ഇക്കാര്യത്തിൽ സമഗ്രമായ അന്വേഷണം ആവശ്യമുണ്ട്. ഇത് പരാതിക്കാർ പോലും ഇല്ലാത്ത വിധത്തിലേക്ക് ആക്കി തീർക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. അങ്ങനെ ഒതുക്കി തീർത്താൽ നമ്മുടെ നാട്ടിലെ ഏത് കാര്യത്തിനാണ് ഒരു ശരിയായ അന്വേഷണം നടത്തി വസ്തുത പുറത്തു കൊണ്ടുവരാൻ കഴിയുന്നത്? മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ ഒരു കാര്യം പറയുന്നു, ഞങ്ങൾക്ക് അങ്ങനെ പതിവില്ല, ഞങ്ങൾ ശരിയായ നിലയിൽ പരിശോധിക്കും. എന്താണ് പരിശോധിക്കുന്നത്? എവിടെയാണ് പരിശോധിക്കുന്നത്? അപ്പോൾ പി എസ് സി നിയമനം മെമ്പറെ നിയമിക്കുന്നത് ആരാണോ അവിടേക്കാണ് കോഴ വാങ്ങിയിരിക്കുന്നത്. അല്ലാതെ ഏരിയ കമ്മിറ്റി മെമ്പർക്ക് ഒരു കോഴ കൊണ്ടും പിന്നെ ഒരാളെ പി എസ് സി മെമ്പറായിട്ട് നിയമിക്കാൻ കഴിയില്ല. അപ്പോൾ അത് അന്വേഷണത്തിൽ പുറത്തു വരേണ്ട കാര്യമാണ്. ഇല്ല പറഞ്ഞു ചോദിച്ചോ. അതാണ് ഞങ്ങളും പറയുന്നത്. ഇതൊരു ചെറിയ കാര്യമല്ല. എന്തിനാണ് പി എസ് സി മെമ്പർമാരെ പണം കൊടുത്തിട്ട് ഒരു പി എസ് സി മെമ്പർ ആവുന്നത്?
പണം കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന ഒരു പദവിയാണ് പി എസ് സി മെമ്പറെങ്കിൽ അവിടെ കൃത്രിമം നടക്കുന്നുള്ള ഉറപ്പല്ലേ? കേരളത്തിൽ വളരെ ശാസ്ത്രീയമായ രീതിയിൽ, വളരെ ആസൂത്രിതമായ രീതിയിൽ പി എസ് സിയിൽ തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. ഓരോ പരീക്ഷയിലും ഒരു നിശ്ചിത ശതമാനം ആളുകളെ പണം വാങ്ങിയിട്ട് തിരികെ കയറ്റുന്ന ഒരു ലോബി പ്രവർത്തിക്കുന്നുണ്ട്. അത് ഈ മെമ്പർമാരെല്ലാമാണ് അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് നടന്ന പി എസ് സി മെമ്പർമാരുടെ നിയമനങ്ങളും പരിശോധിക്കപ്പെടേണ്ടതാണ്. ഒരു ഭരണഘടനാ സ്ഥാപനം പോലെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിൽ മെമ്പർമാരാവുന്നതിന് കൈക്കൂലി കൊടുക്കേണ്ടി വരുന്നു എന്നുള്ളത് ഇത് ഇന്ത്യയിൽ എവിടെയും കേട്ട് കേൾവില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ ഇത് എന്തിനാണ് ഈ കൈക്കൂലി കൊടുത്തിട്ട് ഈ പി എസ് സി മെമ്പറാവുന്നത്? അപ്പോൾ അവർക്ക് അതുകൊണ്ടുള്ള ലാഭമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിനു മുമ്പുള്ള പല പി എസ് സി മെമ്പർമാരും, പി എസ് സി മെമ്പർമാരൊക്കെ ആവുന്നതിന് മുമ്പുള്ള അവരുടെ രൂപവും ആയതിന് ശേഷമുള്ള പലരുടെയും രൂപവും നിങ്ങൾ നേരിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പി എസ് സി മെമ്പർ ആവുന്നതിന് മുമ്പ് അവരെങ്ങനെയായിരുന്നു, ഒരു അഞ്ചു കൊല്ലം മൂന്ന് കൊല്ലം പി എസ് സി മെമ്പറായിരുന്നതിന് ശേഷം അവരെങ്ങനെയാണെന്നൊക്കെ അറിയണമെങ്കിൽ ഞാൻ കുറച്ച് പേരുകൾ സ്വകാര്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. എനിക്ക് അവരൊക്കെ പരിചയമുണ്ട്, പല പഴയ പി എസ് സി മെമ്പർമാർ എങ്ങനെ നടന്നവരാണ് അവർ, ഇപ്പോൾ അവരെങ്ങനെയാണ് ജീവിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് വലിയ അഴിമതി നടക്കുന്നുണ്ട്. ആ അഴിമതിക്ക് വേണ്ടിയിട്ടാണ് പണം കൊടുത്തിട്ട് ആളുകൾ പി എസ് സി മെമ്പർമാരാവുന്നത്. അല്ല, ഈ കാര്യത്തിൽ ശരിയായ ഇടപെടൽ ആവശ്യമുണ്ട്. ഞങ്ങൾ ജനകീയ സമരങ്ങളും അതുപോലെ നിയമപരമായിട്ടും ഇതിനെ കാണണമെന്നാണ് വിചാരിക്കുന്നത്. അല്ലെങ്കിൽ സർക്കാർ അതിന് ഒരു വ്യക്തമായ സംശയ നിവാരണം അന്വേഷണത്തിലൂടെ സർക്കാർ നടത്തേണ്ടതാണ്. അതിനുള്ള ബാധ്യത സർക്കാരിനുണ്ട്. കാരണം ഇത് ചെന്ന് കൊള്ളുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കാണ്. അപ്പം അതുകൊണ്ട് അദ്ദേഹം മൂടി വെക്കാൻ എത്ര ശ്രമിച്ചിട്ടും കാര്യമില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കേരളീയം എന്ന് പറഞ്ഞ് വീണ്ടും നടത്താൻ പോകുന്നു എന്ന് പറയുന്നു. എന്തൊരു ആഭാസമാണ് ഈ സർക്കാർ കാണിക്കുന്നത്! ഇവിടെ പകർച്ചപ്പനി കാരണം ആളുകൾ ഗത്യന്തരമില്ലാതെ ഓടുകയാണ്, പനി പടരുകയാണ് നമ്മുടെ നാട്ടിൽ. സൗജന്യ മരുന്നുകളില്ല പല ആശുപത്രികളിലും, അടിസ്ഥാന സൗകര്യങ്ങൾ കിട്ടുന്നില്ല രോഗികൾ. എല്ലാ മേഖലയിലും പ്രതിസന്ധിയാണ്, സാമ്പത്തിക തകർച്ചയാണ്. കേരളത്തിൽ ഒരു ഭരണവും നടക്കുന്നില്ല, പല പദ്ധതികളും മുടങ്ങിക്കിടക്കുകയാണ്. ജൽജീവൻ മിഷൻ 6 മാസമായിട്ട് മുടങ്ങിയിരിക്കുക, കുടിവെള്ള പദ്ധതി. നിങ്ങൾ ആലോചിച്ചു, ഈ സമയത്ത് കുടിവെള്ള പദ്ധതി മുടങ്ങുക എന്ന് പറഞ്ഞാലേ, കേന്ദ്രവിഹിതം കേരളത്തിൽ കിടക്കുന്നു, സംസ്ഥാനത്തിൻ്റെ കയ്യിൽ കാശില്ല എന്ന് പറഞ്ഞ് ജൽജീവൻ മിഷൻ മുടങ്ങിയിരിക്കുകയാണ്. നിങ്ങൾ മാധ്യമങ്ങൾ പോലും അത് വാർത്തയാക്കുന്നില്ല. 6,000 കോടി രൂപയുടെ കുടിശ്ശിക കേരള ഗവൺമെൻറ് ജൽജീവൻ മിഷൻ കരാറുകാർക്ക് കൊടുക്കാനുണ്ട്. കേന്ദ്രത്തിന് പഴി പറയാൻ പറ്റില്ല. കേന്ദ്രം തന്നെ തുക 60% തുക കൃത്യമായിട്ട് കേരളത്തിലെ ട്രഷറിയിൽ എത്തിയിട്ടുണ്ട്. ഓരോ കൊല്ലത്തേക്കുമുള്ള വിഹിതത്തിൽ ഒരു കുറവും സംഭവിക്കുന്നില്ല, കൃത്യമായിട്ട് പണം വരുന്നുണ്ട്. പക്ഷെ കേരള ഗവൺമെൻറ്റിൻ്റെ കാശില്ലാത്തത് കൊണ്ട് എടുത്ത പണിക്ക് കൂലിയുള്ള അവരെ സ്തംഭിപ്പിച്ചിരിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ജൽജീവൻ മിഷൻ പോലെ ഒരു പ്രസ്റ്റീജിയസ് പദ്ധതി കുടിവെള്ളക്ഷാമം നേരിടുന്ന പല സ്ഥലങ്ങളിലും അത് മുടങ്ങിക്കിടക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അതിനെ പറ്റിയിട്ട് ഒരു വാക്ക് നിയമസഭയിൽ പ്രതിപക്ഷവും ചോദിക്കുന്നില്ല. കാരണം അത് മോദിയുടെ പദ്ധതിയാണല്ലോ. കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന ആളുകളുടെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണേണ്ട ഒരു പദ്ധതി ഈ സർക്കാരിൻ്റെ പിടിപ്പുകേട് കാരണം മുടങ്ങിക്കിടക്കുകയാണ്. ഇങ്ങനെ നിരവധി പദ്ധതികൾ മുടങ്ങിയിരിക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കണം, 6 മാസം ഈ സർക്കാരിൻ്റെ പിടിപ്പുകേട് കാരണം NHMനുള്ള വിഹിതം കേരളത്തിന് കിട്ടിയില്ല. ഒരു പേരുമാറ്റത്തിൽ കാണിച്ച അനാവശ്യമായിട്ടുള്ള ദുരഭിമാനം കാരണം നമ്മൾ എത്ര വലിയ അത് എന്തുകൊണ്ടാണ് വലിയ വാർത്തയാവാതിരിക്കുന്നത് കേരളത്തിൽ? നോക്കൂ, നിങ്ങൾ TB രോഗികൾക്ക് കൊടുക്കേണ്ട മരുന്നുണ്ട്, 6 മാസം തുടർച്ചയായി കുടിക്കേണ്ട മരുന്ന്, അത് നിന്നിരിക്കുന്നു കേരളത്തിൽ. ക്ഷയരോഗികൾക്ക് തുടർച്ചയായി കൊടുക്കേണ്ട മരുന്ന് നിന്നാൽ മാരകമായ ശക്തിയിൽ ആ തിരിച്ചു വരുമെന്ന് അറിയാത്തവരാണ്. ആരോഗ്യമന്ത്രി കുവൈത്തിലേക്ക് പോകാൻ നിന്ന ആളാണ് വിസയും വാങ്ങിയിട്ട്. സമ്പൂർണമായി തകർന്നിരിക്കുകയാണ് ആരോഗ്യമേഖല. പകർച്ചവ്യാധികൾ പടരുകയാണ്. ഇന്ത്യയിൽ ഒരു സ്ഥലത്തും ഇല്ലാത്ത പകർച്ചവ്യാധികളാണ്. നാം നിർമാർജ്ജനം ചെയ്ത പല രോഗങ്ങളും തിരിച്ചു വരുന്നു കേരളത്തിൽ. ഒരു നടപടിയുമില്ല. ആ മന്ത്രിക്കാണെങ്കിൽ ഒരു ABCD ഇല്ല ഇക്കാര്യങ്ങളെ സംബന്ധിച്ച്, ഒരു കാര്യവും അറിയില്ല. സമ്പൂർണമായിട്ടുള്ള തകർച്ചയാണ് ആരോഗ്യമേഖല ഉണ്ടായിരിക്കുന്നത്. എല്ലാ രംഗത്തും ഇതാണ്. ക്ഷേമ പെൻഷന് കുടിശ്ശികയുണ്ടെന്ന് ധനകാര്യമന്ത്രി തന്നെ നിയമസഭയിൽ പറയുകയാണ്, ഇന്നും പറഞ്ഞിരിക്കുന്നു.
ക്ഷേമ പെൻഷനിൽ കുടിശ്ശിക തീർക്കാൻ കഴിയാത്തവരാണോ കേരളീയമായ 100 കണക്കിന് കോടി രൂപ ചില? എന്താണ് ഈ കേരളീയം കൊണ്ടുണ്ടാവുന്നത്? ആരെയാണ്? ഇതൊക്കെ ഒരു ഈവൻ മാനേജ്മെൻ്റ് അഴിമതികളാണ്. വലിയ വലിയ പരിപാടികൾ ആസൂത്രണം ചെയ്ത് ഒരു സംഘം ഇടനിലക്കാർ പണം ഉണ്ടാക്കുകയാണ്, എന്നിട്ട് അതിന് വലിയ സൈദ്ധാന്തിക പരിപ്രേക്ഷ നൽകുകയാണ്, കേരളത്തെ ലോകത്തിന് മുമ്പിൽ പ്രദർശിപ്പിക്കുന്നു. ലോകത്തിന് മനസ്സിലായി കേരളം എങ്ങോട്ടാണ് പോകുന്നത്. ഇനി എന്ത് പ്രദർശിപ്പിക്കാനാണ് നിങ്ങൾ കേരളത്തിൽ? പ്രതിച്ഛായ തകർത്തു നിങ്ങൾ കേരളത്തിൻ്റെ. സ്കൂളിൽ കുട്ടികളെ അയക്കാൻ കഴിയുന്നില്ല, ഗുണ്ടാ സംഘങ്ങൾ അതിക്രമം കാരണം പ്രിൻസിപ്പാൾമാരെ ആക്രമിക്കുന്നു, നടപടിയില്ല, കേസെടുക്കുന്നത് പ്രിൻസിപ്പാൾക്കെതിരെയാണ്, അക്രമികൾക്കെതിരെ കേസില്ല, കെട്ടിത്തൂങ്ങി തൂക്കി വിദ്യാർത്ഥികളെ കൊല്ലുന്നു, ഇടിമുറികളാണ് കേരളത്തിലെ പല ക്യാമ്പസുകളിലും. പ്രതിച്ഛായ തകർത്തു നിങ്ങൾ ലോകത്തിന് മുമ്പിൽ, എന്നിട്ട് നിങ്ങൾ എന്താണ് കേരളീയത്തിൻ്റെ പേര് കാണിക്കാൻ പോകുന്നത്? കേരളത്തെ സ്നേഹിക്കുന്ന എല്ലാവരും ബഹിഷ്കരിക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കാം. ഈ നടപടിയിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോകണം. കേരളീയം നമ്മുടെ നാടിന് ഇപ്പോൾ അത്യാവശ്യമുള്ള ഒരു കാര്യമല്ല. ആ അതിന് ചിലവാകുന്ന പണമെടുത്ത് മറ്റ് അത്യന്താപേക്ഷിതമായ ആവശ്യങ്ങൾ കൊടുക്കണം, മരുന്നിന്, കുടിവെള്ളത്തിന്, തദ്ദേശ സ്ഥാപനങ്ങൾ കൊടുക്കേണ്ട വിഹിതം, ക്ഷേമ പെൻഷൻ, ഇതിനെല്ലാം വേണ്ടി മാറ്റിവെക്കണം. അല്ലാതെ ഈ പണമെടുത്ത് ഇങ്ങനെ ദൂർത്തടിക്കാനുള്ളതല്ല. ഇല്ലാത്ത പണം, കടം വാങ്ങിയ പണം, അമിത പലിശയ്ക്ക് കടം വാങ്ങിയ പണമാണിത് ദൂർത്തടിക്കുന്നത്. ലോക കേരള മാമാങ്കം കഴിഞ്ഞിട്ട് 2 മാസമേ ആയിട്ടുള്ളൂ. നിങ്ങൾ നടത്തുന്ന എല്ലാ ഇടപാടും പൊളിഞ്ഞു പാളീസായിരുന്നു. നിങ്ങളെ മുന്നണിക്കാരെ എന്നെ പറയുന്നു, നവകേരള സദസ് പൊളിഞ്ഞു, കേരളീയം ഗുണം ചെയ്തില്ല. ഇതൊക്കെ നിങ്ങൾ തന്നെ തിരഞ്ഞെടുപ്പിന് ശേഷം വിലയിരുത്തിയ പിന്നെയും കേരളീയം എന്ന് പറഞ്ഞ് വരണം. എന്താണ് നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത്? അതുകൊണ്ട് ഇത് അവസാനിപ്പിക്കണം, കേരളീയം നിർത്തിവെക്കണം. കേരളീയം നടത്താനാണ് സർക്കാർ തീരുമാനിക്കുന്നതെങ്കിൽ കേരളത്തിൻ്റെ എല്ലാ വേദികളിലും പ്രതിഷേധം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കും. ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള പരിപാടിയല്ല ഇവിടെ ആവശ്യം. അല്ല, ഇതിന് എന്ത് സുതാര്യതയാണ് ഉള്ളതെന്ന്, ഇതിനു മുമ്പ് നടന്ന സ്പോൺസർഷിപ്പുകൾക്കൊക്കെ എന്തെങ്കിലും സുതാര്യതയുണ്ടോ? സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു ട്രാൻസ്പെറൻസി വേണ്ടേ? ആരാണ് സ്പോൺസർ ചെയ്യുന്നത്, എത്രയാണ് സ്പോൺസർ ചെയ്യുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച്, അതാ ഞാൻ പറഞ്ഞത്, ഒരു ഇവന്റ് മാനേജ്മെന്റ് സംഘം സർക്കാരിന്റെ ഒത്താശയോടുകൂടി ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ തട്ടിപ്പാണിതെല്ലാം. അവര് പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുകയാണ്. അതിന് എത്ര പണമാണ് അവർ അടിച്ചു മാറ്റുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു തരത്തിലും വിവരാവകാശം ചോദിച്ചാൽ കിട്ടില്ല. ലോക കേരള സഭയുടെ ചെലവിനെ പറ്റി ഞങ്ങൾ വിവരാവകാശം ചോദിച്ചിട്ട് അവർക്കറിയില്ലെന്നാണ് പറയുന്നത്. ആരാണിത് നടത്തുന്നത്? ഒരു ഊണിന് എത്രയാണ്? ഒരു ദിവസത്തെ താമസത്തിൻ്റെ ചെലവ് എത്രയാണ്? ഒന്നിനും കണക്കില്ല. RTA പോയാൽ അതിൻ്റെ മുകളിൽ പോകണമെന്ന് പറയും, മുകളിൽ പോയാൽ കിട്ടുന്നില്ല. ഏതാണ് ഈ പിന്നെ സ്പോൺസർമാർ? ഈ സ്പോൺസർമാരൊക്കെ കൊടുക്കുന്ന പണം എത്രയാണ്, അതിന് എത്രയാണ് ചെലവാക്കുന്നത്, കമ്മീഷൻ എത്രയാണ്, ഇത് ആർക്കും അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു തട്ടിപ്പാണ്. കേരളത്തിൻ്റെ പ്രതിച്ഛായ ശക്തപ്പെടുത്താനല്ല, പിണറായിയുടെയും സംഘത്തിൻ്റെയും കീശ വീർപ്പിക്കാനാണ് ഇത്. അത് ജനങ്ങളെ പേര് വെച്ചിട്ട് അത് നടത്താൻ പാടില്ലെന്നാണ് ഞങ്ങളുടെ നിലപാട്. Okay.